ബെഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെ മലയാളി പ്രേക്ഷകരുടെ ജനപ്രീതി സ്വന്തമാക്കിയ താരമാണ് ആര്യ. ഷോ അവസാനിച്ചെങ്കിലും ആര്യയ്ക്ക് വലിയൊരു ആരാധക പിൻബലം ഉണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോക്സിലേക്ക് മത്സരിക്കാൻ വന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. താൻ ഒരാളുമായി പ്രണയത്തിലാണെന്നും അദ്ദേഹത്തിൻ്റെ പേര് ജാൻ എന്നാണെന്നും നടി വെളിപ്പെടുത്തി. ആദ്യ വിവാഹ ബന്ധം വേർപിരിയാനുണ്ടായ കാരണം മുതൽ പലതിനെക്കുറിച്ചും ഷോയിലൂടെ നടി പറഞ്ഞിരുന്നു. എന്നാൽ പുറത്തു വന്നതിന് ശേഷം സംഭവിച്ചതെല്ലാം മറ്റൊന്നാണ്. അത്രയും കാലം സ്നേഹിച്ചിരുന്ന ജാൻ ബന്ധം ഉപേക്ഷിച്ചു പോയി. ആര്യയുടെ ബിഗ് ബോസിലെ പ്രകടനമാണ് അതിനൊക്കെ കാരണമെന്ന കുറ്റപ്പെടുത്തലുകളും ഉയർന്നു വന്നു. എന്നാൽ സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല എന്ന് നടി ഇപ്പോൾ പറയുന്നത്. ജാനും താനും തമ്മിൽ ലിവിംഗ് ടുഗദർ പോലുള്ളൊരു ബന്ധമായിരുന്നു എന്നും ദുബായിൽ നിന്ന് അദ്ദേഹം നാട്ടിൽ വരുമ്പോൾ താമസിച്ചിരുന്നത് തൻ്റെ വീട്ടിലാണെന്നും ആര്യ പറയുന്നു. മാത്രമല്ല ഇനിയും നല്ലൊരാൾ ജീവിതത്തിലേക്ക് വരുമെന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് എന്നും വനിതാ മാഗസിന് നൽകിയ അഭിമുഖത്തിലൂടെ നടി വ്യക്തമാക്കുന്നു. നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരാളുമായി ജീവിതം പങ്കുവയ്ക്കുവാൻ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കാത്തത്? മകൾ ഖുശിക്ക് കൂട്ടായി ഒരു കുഞ്ഞുകൂടി വേണമെന്ന് ഉണ്ടായിരുന്നു. ആദ്യ വിവാഹം പിരിഞ്ഞു കഴിഞ്ഞ് ജാൻ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അതൊക്കെയായിരുന്നു മനസ്സിൽ. പക്ഷേ എല്ലാം തകർന്നു. ബെഡായ് ബംഗ്ലാവിലെ പൊട്ടത്തരം മാത്രം പറയുന്ന കഥാപാത്രമാണ് താനെന്ന് എല്ലാവരും കരുതി. ബിഗ് ബോസിലെത്തിയപ്പോൾ ആ ധാരണ മാറി. റിയാലിറ്റി ഷോയിലെ എൻ്റെ പ്രകടനങ്ങളും സ്വഭാവമാണ് ജാനുമായുള്ള ബന്ധം തകരാൻ കാരണമെന്ന് ചിലർ കുറ്റപ്പെടുത്തിയിരുന്നു. അത് ശരിയല്ല. അകന്നു എന്ന തോന്നൽ അതിന് മുമ്പേ ഉണ്ടായിരുന്നു. ജാനുമായി 3 വർഷത്തോളം ഉണ്ടായിരുന്ന ബന്ധം ലിവിംഗ് ടുഗദർ എന്ന് പറയാവുന്നത്ര അടുപ്പമായിരുന്നു. അദ്ദേഹം ദുബായിലാണ്, നാട്ടിൽ വരുമ്പോൾ താമസിച്ചിരുന്നതൊക്കെ എൻ്റെ വീട്ടിലാണ്. തന്നെക്കാൾ നന്നായി തൻ്റെ മോളെ കെയർ ചെയ്യുന്നു എന്ന് പോലും തനിക്ക് തോന്നിയിട്ടുണ്ട്. റിയാലിറ്റി ഷോ കഴിഞ്ഞു വന്ന് ഉടൻ കല്യാണം കഴിക്കണമെന്ന് കരുതിയിരുന്നത്. പിന്നീടാണ് കാര്യങ്ങളെല്ലാം മാറിയത്. മുൻ ഭർത്താവ് രോഹിതുമായി ഇപ്പോഴും നല്ല സൗഹൃദ ബന്ധമുണ്ട് എന്നും ആര്യ സൂചിപ്പിച്ചു. എന്ത് ആവശ്യത്തിനും ഏത് പാതിരാത്രിക്കും വിളിക്കാമെന്നുള്ള ഉറപ്പ് അദ്ദേഹം തനിക്ക് തന്നിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതിന് പിന്നാലെ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഞാൻ, മൂഡ് ഓഫ് ആയ സമയത്തൊക്കെ രോഹിത് എനിക്ക് സപ്പോർട്ട് തന്നിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ 1.5 മണിക്കൂറോളം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചിരുന്നു. എങ്കിലും വീണ്ടും ഒന്നിച്ച് ജീവിക്കുക എന്നത് പ്രയാസമാണെന്നും ആര്യ പറയുന്നു. നടി ആര്യയുടെ തുറന്നു പറച്ചിലിനെ കുറിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.